ലെറ്റർസ് എന്നറിഞ്ഞവരെ, ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു വചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഈശോയെ പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുക എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധിയിലും പതറാതെ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിനക്ക് പതറാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെന്തുകൊണ്ടാണ് അവിടെ ഈശോ കൂടെ ഉണ്ടായിട്ടും അവർ ഭയന്ന് പറച്ചതെന്ന് ചോദിച്ചാൽ, ഈ കൂടെയുള്ളവൻ ക്രിസ്തുവാണെന്ന് അല്ലെങ്കിൽ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ് ശിഷ്യന്മാരവിടെ ആ പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാനായിട്ട് കാരണം. അതുകൊണ്ടാണ് അവർ ഈശോയെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്നത്, കർത്താവെ ഞങ്ങൾ നശിക്കാനായിട്ട് പോകുന്നു, നീ ഇതൊന്നും ഗൗനിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്, ഏത് പ്രതിസന്ധിയിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ പതറാതെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.